പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഴയിലയിൽ നിങ്ങൾ മുട്ട ഇതുപോലെ ചെയ്തു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ പോയി ചെയ്തു നോക്കൂ. അധികം ആരും ചെയ്തിട്ടില്ലാത്ത ഒരു പലഹാരമാണ്, അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. കാഷ്യൂ നട്ട് ഒന്ന് പകുതി വേവാവുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കിസ്മിസും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതും ഒരു ടേബിൾ സ്പൂൺ തന്നെ എടുത്താൽ മതി. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക കേട്ടോ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു 3 മുതൽ 4 വരെയൊക്കെ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എടുക്കാം. തേങ്ങ ചിരവിത് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് വറുത്തെടുക്കുക. തേങ്ങ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഒന്ന് ബ്രൗൺ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഈ രീതിക്കാണ് എടുക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയാൽ മതി. ആ രീതിക്കൊന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൽ തന്നെ വെക്കല്ലേ, ഇതിൽ തന്നെ വെച്ചാൽ ഇത് കൂടുതൽ ബ്രൗൺ ആയി പോവുകയുള്ളൂ. ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ മുട്ടയിലേക്ക് മാത്രം ആവശ്യമുള്ള ഒരു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു വേറെ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്ന മുട്ടയുടെ എണ്ണം 2 എണ്ണമാണ്. രണ്ടും വേറെ വേറെ വേണം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഒന്ന് നമ്മൾ വെറും ഉപ്പിട്ടിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാക്കൂട്ടുണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഈ തേങ്ങാക്കൂട്ടിൽ ഈ മുട്ട എല്ലാ ഭാഗവും കവർ ചെയ്ത് വരുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് ഇത് രണ്ടും ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. 2 മുട്ടക്കൂട്ടും ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഇനി ഒരു ചട്ടി എടുത്തിട്ട് ഇതുപോലെ അതിലേക്ക് വാഴയില ഒന്ന് വെച്ചു കൊടുക്കുക. വാഴയില വെച്ചു കൊടുക്കുന്ന ചട്ടിയുടെ ആ ഒരു സൈഡ് ഭാഗം ഒന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചട്ടി ആയിരിക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ കൽച്ചട്ടി ഉണ്ടല്ലോ, കുഴിയിലെ കൽച്ചട്ടി, അതായാലും നിങ്ങൾക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് വാഴയില ഒന്ന് നമ്മൾ ഈ ചൂടിലൊന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടക്കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വാഴയില ഒന്ന് ജസ്റ്റ് വാടിയതിന് ശേഷം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് ഈ ചട്ടിയിൽ തന്നെ ഇട്ടാൽ അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടിക്കോളും. എന്നിട്ട് നമ്മളിതുപോലെ മുട്ടക്കൂട്ട് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക, എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കുക. ഇതുകൊണ്ടാണ് ഞാൻ ചട്ടി ഒന്ന് ഈ സൈഡ് ഭാഗം ഉള്ളത് എടുക്കണം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇതിങ്ങനെ സൈഡ് കൂടെ ഒലിച്ചിറങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി നമ്മളിതുപോലൊരു പാത്രം വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് നേരം, ഒരു 1/2 മിനിറ്റ് മാത്രം ഇങ്ങനെ അടച്ചു വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് 2-ാമത്തെ ആ മുട്ട കൂട്ടുണ്ടല്ലോ, തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ 2-ാമത്തെ മുട്ട കൂട്ട് ഈ ഒരു മുട്ടേൻ്റെ ഒരു സൈഡ് ഭാഗത്തേക്കായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു സൈഡ് ഭാഗം നമ്മൾ ഒഴിച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേ സൈഡ് ഭാഗം മാത്രമാണ് നമ്മൾ ഇതുപോലെ ഇത് ആക്കി കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഈ ഭാഗം ഒന്നും കൂടെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് 1 മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കണം കേട്ടോ. 1 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഒഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ഈ ഒഴിഞ്ഞ ഭാഗം നമ്മുടെ തേങ്ങാക്കൂട്ട് വെച്ച ആ ഒരു ഭാഗത്തിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൂടെ വേണം കേട്ടോ. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രീതിയിൽ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്ത് എടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. വാഴയില വെച്ചിട്ട് ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കുക. ഈ മുട്ട ഒന്ന് വെന്ത് വരുന്ന വരെയാണ് നമ്മൾ ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം നമ്മൾ ആയതിനു ശേഷം ഇതുപോലെ തിരിച്ചിട്ടിട്ട് ആ ഭാഗം കൂടെ നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇങ്ങനെ ആകുമ്പോഴേക്കും ആ മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു വാഴയുടെ ഇലയുണ്ടല്ലോ അതൊന്നിങ്ങനെ പൊക്കി നോക്കുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ അടർന്നു പോരുന്ന ആ ഒരു പരുവം തന്നെയാണ് ഇതിൻ്റെ വേവ് കേട്ടോ. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. 2 ഭാഗവും ഇതുപോലെ നമുക്ക് അടർത്തിയെടുക്കുമ്പോൾ അതിൽ നിന്നിങ്ങനെ വിട്ടു പോരും. അതുതന്നെയാണ് അതിൻ്റെ വേവിൻ്റെ പരുവം. കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുട്ട അടയാണ് ഇന്ന് നമ്മൾ ചെയ്തെടുത്തത്. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്.
അതുമല്ല നമ്മൾ ഇത് വാഴയിലയിൽ ചെയ്തത് കൊണ്ട് തന്നെ മുട്ടയുടെ ആ ഒരു സ്മെല്ല് അധികം വരില്ല. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടി ആയിരിക്കും. എല്ലാവരും തയ്യാറാക്കി നോക്കണം. പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മക്കള് സ്കൂൾ വിട്ട് വരുന്ന സമയത്തും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്കിത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർത്തതിന് പകരമായിട്ട് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.